ഏതായാലും ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് എല്ലാ വിട്ടുവീഴ്ചയ്ക്കും ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. 17 സീറ്റ് കോൺഗ്രസിന് നൽകുമെന്ന് അഖിലേഷ് യാദവും പറഞ്ഞതോടുകൂടി ഉത്തർപ്രദേശിന്റെ കളം തെളിഞ്ഞിരിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. UPA സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളുണ്ട്. അമേഠി മണ്ഡലം, അതായത് പരമ്പരാഗതമായി ഗാന്ധി കുടുംബം കൊണ്ടു നടന്ന മണ്ഡലം, കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി കൊണ്ടുപോയി. ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരേ ഒരു മണ്ഡലമാണ്, റായ്ബറേലി. കോൺഗ്രസിന് 80 അംഗ പാർലമെന്റ് സീറ്റിൽ ഒരു സീറ്റ് മാത്രമാണ് UPയിൽ നിന്ന് നേടാൻ കഴിയും. അത് റായ്ബറേലിയിലാണ്. സോണിയാഗാന്ധിയാണ്. ആ സോണിയാഗാന്ധി ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്, രാജ്യസഭയിലേക്ക് നോമിനേഷൻ നൽകി രാജ്യസഭയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ആ റായ്ബറേലിയും BJPയുടെ കൈകളിലേക്ക് പോകും. അതുകൊണ്ട് അത് നിലനിർത്തുക, അമേഠിയെ തിരിച്ചുപിടിക്കുക. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി, വാരണാസിയിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ കക്ഷികൾ വ്യത്യസ്തമായി നിന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രി ജയിച്ചത് എന്നൊരു ചിന്ത വന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഐക്യമില്ല എന്നൊരു ചിന്ത വന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ ഐക്യത്തോടുകൂടി, പ്രതിപക്ഷ ഐക്യത്തോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക. അങ്ങനെ രാജ്യത്തെമ്പാടും പ്രതിപക്ഷം ഒറ്റക്കെട്ടാണെന്ന് വരുത്തി തീർക്കുക. ഏതായാലും പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസ് തന്നെയാകുമെന്ന് ഇപ്പോൾ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.